സഭാ അനുകൂല വിഭാഗത്തിന്റെ പ്രതിനിധി ശ്രീ ജോമോൻ ആരക്കുഴ, അദ്ദേഹം ടെലിഫോണാണ്. ജോമോന്, ഇപ്പോൾ ഈ സർക്കുലർ വായിക്കുന്നതിലൂടെ വിവിധ വിഭാഗത്തെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കുക എന്നതല്ലേ? കാരണം വിവാഹം പോലും മുടങ്ങത്തക്ക വിധത്തിലുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ഈ സഭാ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയല്ലേ ഉള്ളൂ? എനിക്ക് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഒരിക്കലും വിശ്വാസികളെയോ സഭയെയോ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ, ഇതേ പ്രതിസന്ധി അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയിലെ ബാക്കി 34 രൂപതകളിൽ ഉണ്ടാവണം. അവിടെയുള്ള ആളുകൾക്ക് പ്രതിസന്ധിയില്ല. എറണാകുളത്തെ വിമത വൈദികർ, ഈ 350 വൈദികർ നയിക്കുന്ന പള്ളികളിൽ മാത്രമാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോ മറ്റിടങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണക്കാരാണ്? സീറോ മലബാർ സഭയിലെ 10,000-ൽ പരം വൈദികരുണ്ട്. അതിൽ 350 പേർ മാത്രമാണ് എറണാകുളത്തുള്ളവര്. അപ്പൊ സീറോ മലബാർ സഭയിൽ 60,000 വിശ്വാസികളുണ്ട്. അതിൽ 600,000 വിശ്വാസികളാണ് എറണാകുളത്തുള്ളവര്. ബാക്കി 54,000 വിശ്വാസികളും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറമേ ഉള്ളവർക്ക്, അവർക്കൊന്നും ഈ പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുടെ വിവാഹങ്ങൾക്ക് പ്രശ്നമില്ല, അവരുടെ നാമോദീസയ്ക്ക് പ്രശ്നമില്ല, അവിടെ ഒരാൾ മരിച്ചാൽ അവിടെ ചടങ്ങിന് പ്രശ്നമില്ല. ഒരു കൗതാശികമായ ഒരു അവകാശങ്ങൾക്കും മറ്റിടങ്ങളിൽ പ്രതിസന്ധി രൂപപ്പെടുന്നില്ല. അതേ സ്ഥാനത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതിന്റെ കാരണക്കാരാരാണ്? വിശ്വാസികളല്ല. അല്ല, അവരും അവരുടെ ഒരു വിശ്വാസത്തിൽ അവർ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു, അവർ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഒരു സംഘർഷത്തിന്റെ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും അവരോട് ആ തരത്തിൽ സഭാ വിശ്വാസികൾ തന്നെയാണല്ലോ. അവരും അവരുടെ കൂടുതൽ ഇത്തരം സർക്കുലർ ഇറക്കുന്നു, ഒപ്പം അതിന് പറയുന്നു ഇതിന് ഇവരുടെ പരികർമ്മം ചെയ്യുന്ന, ഈ സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കുമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ അവരോട് പറയുന്നു എന്നൊക്കെയാണ് അവരുടെ ഒരു പരാതി. അല്ല, അത് നമുക്ക് പരാതി ആർക്കും ഉന്നയിക്കാലോ. ഇപ്പൊ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 100 കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ 100 കോടിക്കണക്കിന് ആളുകൾക്ക് പാർലമെന്റിൽ പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക്, 100 കോടി ആളുകളിൽ ഏതെങ്കിലും 10-20 ആളുകൾക്ക് അതിനകത്ത് പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആ നിയമം പിൻവലിക്കണമെന്നാണ് പറഞ്ഞു വരുന്നേ. അല്ല, ഞാൻ പറയുന്നത് വസ്തുതകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നോട് തിരുത്തി പറയാം. ഇവിടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. നിയമം ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ബാധകമല്ല. അപ്പോ ഇവിടെ വിവാഹങ്ങൾ അസാധുവാക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഞങ്ങൾ? ഈ പറയുന്ന മറ്റ് വിശ്വാസികളിൽ നിന്ന് ഈ എറണാകുളത്തുള്ള ആളുകൾ വ്യത്യസ്തരാണോ? മറ്റു വൈദികരിൽ നിന്ന് എറണാകുളത്തുള്ള വൈദികർ വ്യത്യസ്തരാണോ? അപ്പൊ ഈ രണ്ട് കൂട്ടരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വ്യത്യാസങ്ങൾ ആർക്കുമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഞാനൊരു പെട്ടെന്നൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഇവിടെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നോട്ട് നിരോധനം വന്നു, നോട്ട് പിൻവലിച്ചു. ആ പിൻവലിച്ച നോട്ടിന് ഇവിടെ സർക്കാർ തന്നെ, ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആ നോട്ടുകൾ മാറി എടുക്കാനായിട്ട് കുറച്ച് സാവകാശം കൊടുത്തു, 5-6 മാസം കൊടുത്തു. ആ സമയത്ത് കയ്യിലുള്ള ഈ നിരോധിച്ച നോട്ടുകളൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാനും അത് വാലിഡ് ആക്കി മാറ്റാനും ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതിനൊരു സമയം കൊടുത്തു. ആ സമയത്ത് ഇന്ത്യയിലുള്ള സകല ആൾക്കാരും അത് ആ ഒരു ലിമിറ്റഡ് സമയത്തിനകത്ത് അവരത് വാലിഡ് ആക്കി മാറ്റി. അതിന്റെ സമയം കഴിഞ്ഞു. ഇപ്പോ കുറച്ചുപേര് പറയാണ്, എന്റെ കയ്യിൽ നിരോധിച്ച കുറെ നോട്ടുണ്ട്, എനിക്ക് ആ നോട്ട് നിങ്ങൾ സർക്കാര് എനിക്കത് അത് വാലിഡ് ആക്കി തരണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അത് മാത്രമല്ല, ആ നോട്ട് കെട്ടുകള് അത് അനന്തമാണ്, കുറെ അധികം ഉണ്ടെങ്കിൽ ആ ആള് ജയിലിൽ പോയി കിടക്കണ്ടേ? കള്ളപ്പണമായില്ലേ? അത് 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 ആ പറഞ്ഞ വസ്തുതയിൽ നിന്ന് കൂടി ടെലിഫോണിലാണ്. ഇവിടെ 10,000-15,000 വൈദികരുള്ള ഒരു സംവിധാനമുള്ള സ്ഥലത്ത് 10-350 പേർ പറയുന്നതനുസരിച്ച് അവർക്ക് കൂടി നിയമങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ ഒരു നിയമം, അതിലെ കുറച്ച് ആൾക്കാർ മാത്രം അനുസരിച്ചില്ലെങ്കിൽ അതിനെ എങ്ങനെ തിരുത്താൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഔദ്യോഗിക വിഭാഗം ഉന്നയിക്കുന്നത്. താങ്കൾക്ക് അതിനോടുള്ള മറുപടി എന്താണ്? ഈ സംസാരിച്ച ആ വ്യക്തി ആരാമിക്കറിയില്ല, എങ്കിലും അദ്ദേഹം ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രീ ജോമോൻ അരക്കുഴയാണ്. ജോമോൻ അരക്കുഴയാണ് സംസാരിച്ചത്. ഓക്കെ, വിശ്വാസ ആചരണത്തെ നോട്ട് നിരോധനവുമായി കൂട്ടിക്കൊഴിച്ച അദ്ദേഹത്തിന്റെ ബുദ്ധിയെ സമ്മതിക്കാതെ വഴിയാ. എങ്കിലും ഞാൻ പറയുകയാണ്, എറണാകുളം അതിരൂപത കഴിഞ്ഞ 50 വർഷമായി തുടരുന്ന വിശ്വാസം അല്ലെങ്കിൽ ആചരണങ്ങൾ, കുർബാനകൾ, അത് ഒരു സുപ്രഭാതത്തിൽ അത് പറ്റില്ല, മറ്റൊരു രീതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ട് അത് അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ ഞങ്ങൾ സഭാ നേതൃത്വയും സിനഡറേയും പല വട്ടം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞതാണ്. എറണാകുളം അതിരൂപത ഫോളോ ചെയ്യുന്ന കുർബാന, അല്ലെങ്കിൽ ഇവിടത്തെ കുർബാന ക്രമം,
അത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സക്സ തന്നെയാണ് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ വെച്ച് വത്തിക്കാൻ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റൂബ്രിക്സ് സംബന്ധമായി തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട്, അത് ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അവിടെ വെച്ച് അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പൊ പിന്നെ വരെ ഒരു ചർച്ചയും ഇവിടെ നടന്ന എന്റെ അറിവിലില്ല. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും ഇവിടുത്തെ വൈദികരുമായി വിശ്വാസികളോ നടത്തിയിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, എറണാകുളം അതിരൂപതയിൽ നടക്കുന്ന സക്സ, അത് സീറോ മലബാർ സഭയുടെ സക്സ, മാർപ്പാപ്പ അംഗീകരിച്ച സക്സ തിരിച്ചു വന്നതിന് ശേഷം ആ സക്സ തന്നെയാണ് എറണാകുളം അതിരൂപതയിൽ എല്ലാ പള്ളികളിലും നടക്കുന്ന കുർബാനയിൽ അർപ്പിക്കുന്നത്. പക്ഷേ ആ കുർബാന ടെക്സ് ഇവിടെ വന്നതിന് ശേഷം അതിന്റെ ഏഴാമത്തെ പൊതു നിർദ്ദേശമായി വൈദികന്റെ ശരീരഭാഷ അങ്ങോട്ട് ചെയ്യണം ഇങ്ങോട്ട് ചെയ്യണം എന്നുള്ള ഭാഗം ഒരു മെത്രാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സിനഡിൽ വെച്ച് കൂട്ടിച്ചേർത്തതാണ് എന്ന് സിനഡിന്റെ ഔദ്യോഗിക രേഖകൾ തന്നെ പറയുന്നു. ആ കൂട്ടിച്ചേർക്കലിനെയാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത്, അതിപ്പോഴും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ കൂട്ടിച്ചേർക്കൽ വത്തിക്കാന്റെ അനുമതി ആ കൂട്ടിച്ചേർത്തതിന് ശേഷം വീണ്ടും തക്ക വത്തിക്കാനിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങണമായിരുന്നു, അത് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ പല വേദികളിലും അപ്പസ്റ്റോറൽ അഡ്മിനിസ്ട്രേറ്ററിനോടും പോണ്ടിഫിക്കൽ ഡെലിഗേറ്റിനോടും സിനഡിനോടും ഈ വിഷയം പറഞ്ഞിട്ട് അതിന് ഞങ്ങൾക്ക് കൂടി വ്യക്തമാകുന്ന ഒരു മറുപടി ഇന്നേവരെ ലഭിക്കാത്തിടത്തോളം കാലം. എറണാകുളം അതിരൂപതയിൽ ജൂലൈ 2 വരെ അല്ലെങ്കിൽ ജൂലൈ 3 വരെ കഴിഞ്ഞ 50 വർഷമായി നടക്കുന്ന കുദാശകളും കുർബാനകളും ആചരണങ്ങളും വാലിഡ് ആണ് എങ്കിൽ അതേ വൈദികർ തന്നെ അർപ്പിക്കുന്ന കുദാശകളും കുർബാനകളും ജൂലൈ 4 കഴിഞ്ഞാലും ഞങ്ങൾ വിശ്വാസികൾക്ക് വാലിഡാണ്. ഞങ്ങളുടെ കുർബാനക്രമം ഈ കുർബാനക്രമത്തിൽ പോയാൽ ഞങ്ങൾ സഭയ്ക്ക് പുറത്താണ് എന്ന് ഇവർ പറയുന്നു. ഞങ്ങളുടെ വൈദികരും വിശ്വാസികളും പുറത്താണ് എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ എത്താൻ ടെൻഷൻ അടിക്കുന്നത്, എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ജൂലൈ 3 കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് പുറത്താണ്. ഈ സർക്കുലറിൽ പറഞ്ഞ കാര്യം താങ്കൾ മനസ്സിലാക്കുന്നതായിരുന്നു, കാരണം അവരുടെ വിവാഹം പോലും അസാധുവായിരിക്കും. യുവതാമെത്രാന്റെ അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകളുടെ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം നടത്താനോ അധികാരമില്ല. അതന്നെയാണ് ഞാൻ പറഞ്ഞത്, ജൂലൈ 3 കഴിഞ്ഞാൽ ഞങ്ങളുടെ വൈദികരും വിശ്വാസികളും എറണാകുളം രൂപതയും സഭയ്ക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ സുഗമലബാർ സഭ ഞങ്ങളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, ഇവരുടെ ലക്ഷ്യം കുർബാനയല്ല, എറണാകുളം അതിരൂപതയുടെ ഭൂസ്വത്തുക്കളും പള്ളികളും ഹോസ്പിറ്റലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമാണ് എങ്കിൽ ഇവർ പിന്നെയും ഇവിടെ ഇടപെടും. അതല്ല, കുർബാന മാത്രമാണ് എന്ന് പ്രശ്നമെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ കുർബാന അർപ്പിക്കാത്തതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഞങ്ങൾ പുറത്താക്കുന്നു. ഞങ്ങൾ പുറത്തു പോക്കട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങൾ വത്തിക്കാന്റെ കീഴിൽ മാർപ്പാപ്പഴയിൽ സ്വതന്ത്രമെന്നുള്ള ഞങ്ങൾ മാർപ്പാപ്പ ഉൾപ്പെടെ ലോകമെങ്ങും 99% വരുന്ന 140 കോടി കത്തോലിക്കർ അർപ്പിക്കുന്ന കുർബാന ജനാവ്യൂഹമാണ്. ശ്രീ ജോമോൻ അരക്കുഴിയിലേക്കും വരാം. അതിനു മുമ്പ് ഉദയം